മറുനാടൻ പാലുകൾ ബഹിഷ്കരിക്കണമെന്ന ആവശ്യവുമായി സംസ്ഥാനത്തുടനീളം ക്ഷീരകർഷകർ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി ജില്ലയിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. അന്യസംസ്ഥാനങ്ങളിൽ നിന്നും പാൽ ഇറക്കുമതി ചെയ്യുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് മറുനാടൻ പാലിനെതിരെ ക്ഷീരകർഷകരുടെ നേതൃത്വത്തിൽ പുൽപ്പള്ളി ക്ഷീരസംഘം ഓഫീസിന് മുന്നിൽ ക്ഷീരകർഷക കൂട്ടായ്മ നടത്തി. പി എൻ രാജൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കെ എൻ രമേശൻ അധ്യക്ഷനായിരുന്നു. പനമരം ബസ് സ്റ്റാൻഡ് പരിസരത്ത് സാമൂഹിക പ്രവർത്തകൻ ടി ഖാലിദ് ഉദ്ഘാടനം ചെയ്തു. കെ ടി ഇസ്മായിൽ, ബേബി തോമസ്, ഷൈനറ്റ് വി പി, ബിജു സ്കറിയ തുടങ്ങിയവർ സംസാരിച്ചു. തരുവണ കുന്നുമലങ്ങാടി ക്ഷീരോത്പാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ തരുവണ ടൌണിൽ ക്ഷീരകർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചു. ബോധവൽക്കരണ റാലിയും പൊതുയോഗത്തിലും സംഘം ഭാരവാഹികളായ ടി ബേബി, സുമേഷ്, ജോസ്, ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. വെള്ളമുണ്ട ക്ഷീരോത്പാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ വെള്ളമുണ്ട 8-4 10 മൈലിലും ക്ഷീരകർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചു. പി ടി മത്തായി, ടി സി തങ്കച്ചൻ, ഇ വി ഷാജു തുടങ്ങിയവർ നേതൃത്വം നൽകി. കാരക്കമല കൊമ്മയാട് ക്ഷീരോത്പാദക സംഘത്തിന്റെ നേതൃത്വത്തിൽ 4 മൈലിലും 5 മൈലിലും ക്ഷീരകർഷക കൂട്ടായ്മകൾ സംഘടിപ്പിച്ചു. സംഘം പ്രസിഡന്റ് ജിജി പോൾ ഉദ്ഘാടനം ചെയ്തു. ജോസ്, ബേബി, ബാലകൃഷ്ണൻ, റോയ് തുടങ്ങിയവർ സംസാരിച്ചു. പുതുശ്ശേരി ക്ഷീരസംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥ നടത്തി. ക്ഷീരസംഘം പ്രസിഡന്റ് ജോസഫ്, സെക്രട്ടറി മായ എന്നിവർ നേതൃത്വം നൽകി. സംഘം ജീവനക്കാരടക്കം നിരവധി പേർ പങ്കെടുത്തു. മാനന്തവാടി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ മാനന്തവാടി ഗാന്ധി പാർക്കിൽ കർഷക കൂട്ടായ്മ സംഘടിപ്പിച്ചു. പി ടി ബിജി ഉദ്ഘാടനം ചെയ്തു. എം ഗിരിജ അധ്യക്ഷയായിരുന്നു. ജയപ്രകാശ്, ഷിജോ, മഞ്ജുഷ, കെ എം വർക്കി, പി വി മഹേഷ് എന്നിവർ സംസാരിച്ചു. കാട്ടിമുല ക്ഷീരസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കൂട്ടായ്മയിൽ ജോസ് തോമസ്, തേവർപ്പാട് ജോസ് തോമസ് എന്നിവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, വയനാട് വിഷൻ.